ഇന്ന് നമുക്കൊരു പുരാതന ആർക്കൈവ്സിൽ നിന്ന് തപ്പിയെടുക്കേണ്ട ഒരു തോരൻ തന്നെ ഉണ്ടാക്കാം. അത് അതിൻ്റെ പേര് പിലുപിലുപ്പി എന്നാണ്. പിലുപിലുപ്പി എന്ന് പറഞ്ഞാൽ പേര് നല്ല രസമുണ്ട്. ഇളം ചക്കക്കുരു, അതായത് കണ്ടമാനം മൂത്ത് നൂറാകാത്ത വിളയാത്ത ചക്കയുടെ വിളയാത്ത കുരു ഉപയോഗിച്ചാണ് ഇത് സാധാരണ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു പകുതി മൂപ്പെത്തിയ ചക്കയുടെ ആണ് ഏറ്റവും നല്ലത്. ഇതൊരു അങ്ങനെയുള്ള ഒന്നാണ്. ഇത് കണ്ടോ, ഇത് അത്യാവശ്യം നല്ലപോലെ അരിഞ്ഞ് അതിൻ്റെ തൊലി പാട ഇത് നടുവേ പൊളിക്കുമ്പോൾ ഇതങ്ങ് വെളുത്ത് വരും, കുരു ഇറങ്ങി വരും. പിന്നെ ചുരണ്ടി വെളുപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ കുരുവാണ് ഞാൻ എടുക്കാറ്. ഇതിന് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുള്ളതാണ്. പിലുപിലുപ്പി ഉണ്ടാക്കിയാൽ പിള്ളേർ വരെ കഴിക്കും. എല്ലാം വെളുപ്പാണ്. കൂട്ടത്തിൽ നന്നായിട്ട് ചുമന്ന ഉള്ളി അരിഞ്ഞത്, അതും നീളത്തിന് അരിഞ്ഞിരിക്കും. ഇത് രണ്ടും മതി. പിന്നെ ഉപ്പും മുളകും തേങ്ങയും കരിയേപ്പിലയും. ഇപ്പോൾ സിമ്പിളാണ്, പക്ഷേ ഇത് ഇച്ചിരി പാടാണ് കേട്ടോ, നല്ല ടഫാണ്. ഇത് അരിയാൻ ഒരുക്കാൻ പ്രയാസമില്ല. ഇത്രയും പൊടിയായിട്ട് നാലായിട്ട് കീറിയിട്ട് പിന്നെ ഓരോ പുളപ്പും ചെറുതായിട്ട് തീപ്പെട്ടിക്കൊള്ളി പോലെ അരിഞ്ഞരിഞ്ഞ് വെച്ചിരിക്കുക. ഒരു നാല് പച്ചമുളകുണ്ട്, നീളത്തിന് തന്നെ ചെറുതായിട്ട് അരിഞ്ഞു. അത് അരിവനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ഓരോരുത്തർക്കും. പിന്നെ ഇത് നന്നായിട്ട് പച്ച തേങ്ങയാണ്, പുട്ടിനി ഇടുന്ന പോലെ വെളുപ്പിച്ച് അധികം ചുമന്ന ഭാഗങ്ങളും കറുത്ത ഭാഗങ്ങളും ചിരട്ടയോടത്ത് ഭാഗങ്ങളും ഒന്നുമില്ലാതെ തേങ്ങയും നല്ലപോലെ വേണം. ഇനി ഉപ്പും, ഇപ്പം ബാക്കിയെല്ലാമായി, ഇനി വേണ്ടത് ഉപ്പും കരിയേപ്പിലയും വെളിച്ചെണ്ണയും മാത്രം, തേങ്ങയുമായി. വളരെ ഈസിയാണ് ഉണ്ടാക്കാനും, ഈസിയാണ് കഴിക്കാൻ, അതിലും രുചിയും. നമുക്കങ്ങ് തുടങ്ങാം. നമുക്ക് വേണ്ട രണ്ട് ചേരുവകൾ ഇത് മാത്രം. അപ്പോൾ ഇത് എത്ര വെച്ചാലും എല്ലാവരും മക്കാ മക്കാ കഴിക്കുന്ന ഒരു തരം തോരനാണ്. എൻ്റെ ഓർമ്മയുടെ ആർക്കൈവ്സിൽ നിന്ന് ഞാൻ തോണ്ടിയെടുത്തുകൊണ്ട് വന്നതാണ്. ഒരു ചക്ക മുറിച്ചപ്പോൾ ഇത് വിളയാത്തതായിരുന്നു, അതുകൊണ്ട് ഇതിങ്ങനെ അങ്ങോട്ട് മുളകും ചേർത്ത് തേങ്ങയും ചേർത്ത് പാവയ്ക്ക വെള്ളത്തരം വയ്ക്കുന്ന പോലെയൊക്കെ തന്നെ. ഉപ്പ് പാകത്തിന് നമ്മൾ 1.5 ടീസ്പൂൺ ഉപ്പിട്ടു, അത് പിന്നെ പോരായികയുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. ഇത് പാകത്തിന്. ഇനി ഇങ്ങനെ തിരുമ്മുക, കൈകൊണ്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ഇതിങ്ങനെ ഒരു 10 മിനിറ്റ് ഞാൻ തിരുമ്മും, കണ്ടോ. ഇപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് തിരുമ്മി ശരിയാക്കി. കുറച്ച് വെള്ളം ഞാൻ തിളയ്ക്കാനിട്ടിട്ടുണ്ട് കുക്കറിലായിട്ട്. ചിലപ്പോൾ ഈ കുരു വെന്തില്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ഇടാം. ആദ്യം ഞാൻ വെയിറ്റ് ഇടാതെയാണ് വെക്കുന്നത്, വേണ്ടി വന്നാൽ മാത്രം. അതാണ് കുക്കർ എടുക്കാൻ. രഷ്ടിച്ചൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, തിളച്ചു തുടങ്ങി. വെയിറ്റ് ഇടുന്നില്ല, നോക്കട്ടെ. ഇത് വേണമെങ്കിൽ ഇടാം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഇതെടുത്തത്. സാധാരണ ഇത് ചീനച്ചട്ടിയിലോ ചട്ടിയിലോ ഒക്കെ വയ്ക്കും, പക്ഷേ ഞാനിപ്പം കാലം തെറ്റിയ കാലത്തെ ചക്കക്കുരുവായതുകൊണ്ട് എങ്ങാ വെന്തില്ലെങ്കിലോ എന്ന് വിചാരിച്ച് മാത്രം പ്രഷർ കുക്കർ എടുത്തു. ഇപ്പോൾ 15-20 മിനിറ്റായി, നോക്കട്ടെ. തിളയ്ക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കണ്ടേ ആയോ ഇല്ലയോ ഒന്ന്. ഇതുകൊണ്ട് നോക്കാം. ഒഴിച്ച വെള്ളമൊക്കെ നല്ല കറി കറക്റ്റായിരുന്നു. ഒരു തരി വെള്ളമുണ്ട് കണ്ടോ, അതുകൂടെ വറ്റണം. വറ്റട്ടെ, കുറച്ച് വെള്ളമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതൊക്കെ വറ്റി. ഇപ്പോൾ ഇത് റെഡിയായി. ഇനി വേണ്ടത് ശകലം വെള്ളമായി ഉണ്ടെങ്കിലും കുറ്റമില്ല, വെള്ളത്തോരനൊന്നിനും. ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, അത് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചേ, കടുവറക്കണ്ട. വേണേ കടുവറത്തു ആവശ്യമുള്ളവർ. ഇനിയിപ്പോൾ നമുക്ക് പണിയൊന്നുമില്ല, കടുവറക്കാനുള്ള പാത്രം പോലും ഞാൻ എടുക്കാറില്ല. കുറച്ച് ഞാൻ റെഡിയ കറിവേപ്പില ഇട്ടു, ആദ്യമേ ശകലം ഇട്ടായിരുന്നു, ഇപ്പോൾ പിന്നെ ഇട്ടു. ഒരുപാട് കുത്തി ഇളക്കരുത്. ചോറിന് ഉപയോഗിക്കാം, കഞ്ഞിക്കും ഉപയോഗിക്കാം. അപ്പോഴേ ഇതാണ് പിലുപിലുപ്പി. ഇപ്പം എൻ്റെ ഓർമ്മയുടെ ശേഖരം സ്മൃതി പുസ്തകം തുറന്നപ്പോൾ കിട്ടിയ ഒരു ഡിഷായിരുന്നു ഇത്. ആ പാകത്തിന് ചക്കക്കുരുവും കിട്ടി.
അപ്പോൾ ഇതൊക്കെ പഴയകാല ഡിഷുകൾ വെറുതെ പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രം. സൗകര്യപ്പെടുന്നവർ ഒന്നുണ്ടാക്കിക്കൊള്ളുക, കഴിച്ചോളുക. നന്ദി, നമസ്കാരം.